സിനിമയുടെ ഭാഗമാവണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എല്ലാവരും പറയുന്നൊരു ഉത്തരമാണെങ്കിലും ടു ബി ഫ്രാങ്ക് അതാണ് സത്യം. കാരണം എൻ്റെ അംബീഷൻ ജേർണലിസ്റ്റ് ആവണം എന്നുള്ളതായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാനൊരു പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ഒരു വീഡിയോ ആൽബം ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും സ്കൂൾ ലൈഫിലേക്ക് തിരിച്ചുപോയി. സ്കൂളിലെ വെക്കേഷന് ഞാൻ വീണ്ടും ഒരു സീരിയൽ ചെയ്യുന്നു. അപ്പോഴും സിനിമ എന്നുള്ള സ്വപ്നമൊന്നുമില്ല, വെക്കേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു സീരിയൽ ചെയ്തു. എഗെയിൻ എൻ്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സീരിയൽ ഡ്രോപ്പ് ചെയ്ത് ഞാൻ വീണ്ടും കോളേജിലേക്ക് പോയി. അതിനുശേഷം അപ്പം ഇങ്ങനെ ചില മാഗസിൻസിൽ ചില കവേഴ്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ഹീറോയിൻ ആയിട്ടുള്ള ഫസ്റ്റ് സിനിമ ചെയ്യുന്നത്. ആ സിനിമ ചെയ്യുമ്പോഴും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ഇനി ഓഫർ വരും, സിനിമ കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും. സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വലിയ ഓഫേഴ്സൊന്നും വരുന്നൊന്നുമില്ല, കാരണം ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അങ്ങനെ. പക്ഷേ സിനിമ കഴിഞ്ഞ ആ സമയമായപ്പോൾ, റിലീസായപ്പോൾ അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ പോയി തുടങ്ങിയപ്പോൾ മുതൽ മറ്റ് കോളുകൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് പതുക്കെ ഒരു വിശ്വാസം ആയത്, ഓക്കെ ഇതെൻ്റെ ഒരു മേഖലയായി ചൂസ് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ പിന്നെ സിനിമ ഒരു രണ്ട് മൂന്ന് സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചത് ഇതാണ് എൻ്റെ കരിയർ എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ഒരു സിനിമയുടെ ഭാഗമാവുന്നത് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ആൽബംസ് ചെയ്തത് രണ്ടും ലോഹിതാസറിൻ്റെ അസോസിയേറ്റ്സിൻ്റെ ആൽബംസ് ആയിരുന്നു. ആ രണ്ട് ആൽബംസും അന്ന് ഹിറ്റായിട്ടുള്ള ആൽബംസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ലോഹിതാസറിൻ്റെ ലൊക്കേഷനിൽ ചെന്ന് ഞാൻ കണ്ടു. ചക്രമൂത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴായിരുന്നു. അങ്ങനെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം സിനിമയിലൊരു തുടക്കം അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊരു ഷോട്ടിൽ അഭിനയിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് എൻ്റെ സിനിമ എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ടു കോളേജ് സ്കൂൾ ലൈഫായിരുന്നു. അതിനുശേഷം ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ രമേശ് പിഷാരടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ പിഷാരടി ഇങ്ങനെ ഒരു പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നു, ഇങ്ങനെ കോള് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇതെല്ലാം പിഷാരടി എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഹീറോയിനായിട്ടുള്ള കുട്ടീനെ നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിഷാരടിയും സുഹൃത്തും കൂടി ഇരിക്കുമ്പോൾ അവരാണ് എൻ്റെ ഫോട്ടോസ് ആക്ച്വലി താഹസാറിനെ കാണിക്കുന്നത്. അതുവഴിയാണ് താഹസാർ എന്നെ വിളിപ്പിക്കുന്നതും സിനിമയിലേക്ക് എത്തുന്നതും. ബട്ട് വൺസ് ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാനത് കുട്ടികളെയായി കണ്ടിട്ടില്ല, കരിയറായി കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അഭിനയം ഞാൻ ഒരിക്കലും ഒരു തമാശയായി കണ്ടിട്ടില്ല. ക്യാമറയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ 100% ഞാൻ എൻ്റെ ആത്മാർത്ഥയോട് കൂടി വർക്ക് ചെയ്തിട്ടുള്ളൂ, എപ്പോഴായാലും തുടക്കമായാലും ഇപ്പോഴായാലും. കരിയറായി ഞാനതിനെ കാണാനായിട്ട് രണ്ട് സിനിമകളുടെ ഒരു സാവകാശം എടുത്തു എന്ന് മാത്രം. സിനിമയിൽ ദൈവം സഹായിച്ച് ഇതുവരെ വലിയ ഗോസിപ്പിൻ്റെ ഒന്നും ഭാഗമാവേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും മലയാളികൾ കാണുമ്പോൾ അവരുടെ ഒരു വീട്ടിലെ കുട്ടി എന്നുള്ള സ്നേഹമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈവൻ ഇൻഡസ്ട്രിയിൽ നിന്നായാലും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ബട്ട് ക്യാരക്ടേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ തീർച്ചയായും ആ പറഞ്ഞൊരു സങ്കടം എനിക്കുണ്ട്. ഒരു പെർഫോമൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കഥാപാത്രങ്ങൾ എന്നുള്ളത് ഇപ്പോഴും ഒരു സ്വപ്നം മാത്രമാണ് എനിക്ക്. അത്തരം നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഇൻഡസ്ട്രി എനിക്ക് സമ്മതിച്ചിട്ടുള്ളൂ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സിനിമയിൽ വരണമെങ്കിൽ മോശമായ രീതിയിലേ പറ്റുള്ളൂ എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം ഞാനിപ്പോൾ വന്നിട്ട് ഒരു ഏകദേശം 3-4 വർഷത്തോളം ആവുന്നു ഇൻഡസ്ട്രിയിൽ. ഇതുവരെ എനിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പല സെറ്റുകളിലും പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന സിനിമകളിലൊക്കെ സെറ്റുകളിൽ പോകുമ്പോൾ നമ്മൾ കോളേജിൽ പോകുന്നൊരു ഫീലാണ്. ഏകദേശം എല്ലാം യങ്സ്റ്റേഴ്സാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ വളരെ ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ സാധിക്കാറുള്ളത്. മറ്റൊന്ന്, ആവശ്യത്തിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമായ ഒരു ഫീച്ചേഴ്സ് ഇല്ല, ബട്ട് എങ്ങനെയും സിനിമയിൽ വരണം അങ്ങനെയുള്ളൊരു ആഗ്രഹം കൊണ്ടു നടക്കുന്ന പല പെൺകുട്ടികളുമാണ് പല അബദ്ധങ്ങളിലും പോയി ചാടിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സിനിമ ഈസ് അതൊരു സെക്യൂർ ലൈഫാണ്. കാരണം മറ്റേത് ഇൻഡസ്ട്രി ആയാലും, ഇപ്പോൾ ഒരു ഡോക്ടറായാലോ ഒരു എഞ്ചിനീയർ ആയാലോ ഒരു നേഴ്സായാലോ ഒന്നും അവർക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാരൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു അസിസ്റ്റൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റില്ല. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് മാതാപിതാക്കളെ കൊണ്ടുപോകാം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പേഴ്സണൽ മേക്കപ്പ് മാനെ വെക്കാം, അസിസ്റ്റൻറ്റിനെ വെക്കാം, അത്രയും പേര് നമുക്ക് ഗാർഡ് ചെയ്യാൻ ചുറ്റുമുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അത് ഭേദിച്ച് നമ്മൾ അങ്ങനെ ആരും അറ്റാക്ക് ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സിനിമയിൽ. മറ്റൊന്ന് പറഞ്ഞത് ശരിയാണ്, പെൺകുട്ടികൾ അവർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് പല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈയിടെ തന്നെ വന്ന പല വാർത്തകളെയും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു വാസ്തവം തന്നെയാണ്, നമ്മൾ എത്രയൊക്കെ ഹൈഡ് ചെയ്താലും അല്ല എന്ന് തർക്കിച്ചാലും വാസ്തവം തന്നെയാണ്. ബട്ട് അത് പെൺകുട്ടികൾ മാത്രമല്ല, ഇന്നത്തെ യൂത്ത് പല രീതിയിലും അവരത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അവർക്കുള്ള ഫ്രീഡം. അതേപോലെ തന്നെ മറ്റൊരു വശത്ത് വളരെ വയസ്സായി പ്രവർത്തിക്കുന്നൊരു യൂത്ത് കൂടെ ഉണ്ട് നമുക്കിടയിൽ. കാര്യങ്ങൾ കൃത്യമായി ജഡ്ജ് ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന, നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു പോയിന്റിനോട് എനിക്ക് ഒരു ചെറിയ വിയോജിപ്പുണ്ട്. കാരണം സിനിമ നമ്മളെ കണ്ട് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവരെ കണ്ട് അന്ധമായി ഫോളോ ചെയ്യുന്നൊരു യൂത്ത് ഒന്നും നമുക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങൾ വരെ വളരെ കൃത്യമായി ക്രിറ്റിസൈസ് ചെയ്യുന്ന, നമുക്കെതിരെയുള്ള വിമർശനങ്ങൾ പറയുന്നൊരു യൂത്താണ് നമുക്കെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഒരു ജനറേഷനല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്. ബട്ട് അതെന്നും ഉള്ളതാണ്, ഏത് കാലഘട്ടത്തിലായാലും ഉള്ളതാണ്. ഒരേപോലെ തന്നെ നന്നായി പ്രവർത്തിക്കുകയും ഒരേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത്
മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഇന്നത്തെ ഒരു മോഡേൺ ജനറേഷൻ്റെ മാത്രം കുഴപ്പമായി ഞാൻ കണക്കാക്കുന്നില്ല, എന്നുമുള്ളതാണ് ഇവിടെ. അവരവർ തന്നെ അവരവരുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുക, അതാണ് പറയാനുള്ളത്. സിനിമ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞു, ഞാനിപ്പോൾ സിനിമയുമായി പ്രണയത്തിലാണ്. കാരണം 23-24 വയസ്സ് എനിക്കുള്ളൂ. കാരണം ഈ ഒരു സമയത്തിനിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ എനിക്ക് സാധിച്ചു, ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചു, പലരെയും നമുക്ക് നേരിൽ പരിചയപ്പെടാൻ സാധിച്ചു. കാരണം എൻ്റെ പ്രായത്തിലുള്ള പല പെൺകുട്ടികൾക്കും ഇന്ന് സിനിമ അല്ലെങ്കിൽ ചില താരങ്ങൾ ചില ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര സ്വപ്നമാണ്. അങ്ങനെയുള്ള പല ആൾക്കാരുമായി വ്യക്തികളുമായി നമ്മൾ നേരിട്ട് ഇടപഴകുന്നു. ഫോണിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, നേരിട്ട് കാണാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ വളരെ ഒരു എന്താ പറയുക, ചെറിഷിങ് മൊമെൻറ്റ്സാണ് എനിക്ക്. അങ്ങനെയുള്ള ലൈഫിൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ വലുതായി കാണുന്ന ഒരാളാണ് ഞാൻ. ആ രീതിയിൽ സിനിമ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയായി സിനിമ എന്നെ മാറ്റിയിട്ടുണ്ട്, അതാണ് സത്യം. ഞാൻ കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരാളാണ്. അങ്ങനെ അധികം സംസാരിക്കുകയൊന്നും ചെയ്യാതെ എൻ്റേതായ ഒരു സർക്കിളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരാളാണ്. ആ എന്നെ ഇന്നൊരു വേദിയിൽ കയറി രണ്ട് വാക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതായി ലോകത്തെ കാണാൻ ഒക്കെ സിനിമ സഹായിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഐ എം ഇൻ ലവ് വിത്ത് സിനിമ.